Truth about tooth. ഹായ് ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം നെച്ചുപാടം ഡെന്റൽ മറൈൻ ഡ്രൈവിൽ നിന്ന് സംസാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പുഞ്ചെരികൾ നന്നാകുവാൻ എൻ്റെ വീഡിയോസ് സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പല്ലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ പല്ലിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് പറയാൻ പല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയുവാൻ പല്ലിൻ്റെ ചികിത്സയുടെ ചിലവിനെ പറ്റി അറിയുവാൻ എൻ്റെ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ആ ഒരു ബട്ടൺ ചെയ്ത് പേഴ്സണലൈസ് മെസ്സേജസിനു വേണ്ടി നിങ്ങൾ ചോദിക്കുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ചോദിക്കുക ഈ വീഡിയോസ് വിക്കി ഡോ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് അതുകൊണ്ട് നിങ്ങളുടെ പേജസിലെല്ലാം ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് അയച്ചുകൊടുക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് പ്രയോജനകരമായി തീരും ഇന്നത്തെ ടോപ്പിക്ക് നമ്മളുടെ അലൈനേഴ്സ് അതിൻ്റെ ചികിത്സ അലൈനേഴ്സിനെ പറ്റി എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഓർഡർ ചോദിക്കുക ഇതിന് എത്ര രൂപയാവും ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലൈനേഴ്സിൻ്റെ ചിലവുകളും അലൈനർ ചികിത്സ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ചിലവുകളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് അലൈനർ ചെയ്യുവാൻ അല്ലെങ്കിൽ പല്ല് കമ്പിയിടുവാൻ ആഗ്രഹിക്കുന്നവർ പല്ല് ഇടുമ്പോൾ അലൈനർ ചെയ്യണം അല്ലെങ്കിൽ ക്ലിയർ അലൈനർ ചെയ്യണം ഇൻവിസ് അലൈൻ ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് ഇതിൻ്റെ പല തരത്തിലുള്ള ചിലവുകളും ഏതാണ്ട് ഇതിൽ എന്തുകൊണ്ട് ചിലവ് കൂടാം എന്തുകൊണ്ട് ചിലവ് കുറയ്ക്കാം എങ്ങനെ ചിലവ് കുറയ്ക്കാം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം ഡെൻറ്റൽ ആറ്റ് മറൈൻ ഡ്രൈവ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലൈനർ ചികിത്സ യും അതിൻ്റെ ചിലവും അതിൻ്റെ അനുബന്ധ ചിലവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അലൈനർ ചികിത്സ ചെയ്യുന്നത് എന്തുകൊണ്ട് അലൈനർ ചികിത്സ ചെയ്യുന്നത് പലപ്പോഴും പല്ലുകമ്പിയിടാൻ താല്പര്യമില്ലാത്തവർ പല്ലുകമ്പിയിടുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പലപ്പോഴും അലൈനർ ചികിത്സയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അലൈനർ ചികിത്സ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില പ്രത്യേക ജോലിയിലുള്ളവരൊക്കെയാണ് ഈ അലൈനർ ചികിത്സയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇതിനകത്ത് ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പുതിയ ഫോൺ വരുമ്പോൾ അതിൻ്റെ ചിലവ് കൂടുതലാണ് അത് കഴിയുമ്പോൾ അതിനേക്കാൾ പുതിയൊരു ഫോൺ വരുമ്പോൾ അതിൻ്റെ വില കുറയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് അലൈനർ ടെക്നോളജിയും ഒരു പുതിയ ടെക്നോളജിയാണ് അതൊരു ത്രീ ഡി പ്രിൻറ്റിങ് ടെക്നോളജിയാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്നെല്ലാം വിളിക്കുന്ന ത്രീ ഡി പ്രിൻറ്റിങ് ടെക്നോളജിയാണ് ഈ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ത്രീ ഡി പ്രിൻറ്റിങ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പല്ലുകളുടെ പല്ല് എങ്ങനെ അനങ്ങുന്നു അതെങ്ങനെ നീക്കണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് ത്രീ ഡി പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ മോഡൽസ് ഉണ്ടാക്കി അതിൻ്റെ മേലാണ് ഈ അലൈനർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര ഘട്ടമായിട്ട് തിരിക്കുന്നു അത്രയും നമ്പർ ഓഫ് അലൈനേഴ്സ് നിങ്ങൾക്ക് തരേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സാ രീതികളിൽ തന്നെ പല ചിലവിൻ്റെ വ്യതിയാനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു അലൈനർ ചെയ്യുവാൻ വേണ്ടി നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അതിൻ്റെ ചികിത്സാ രീതികളെ ഇതിനു മുമ്പ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ചികിത്സാ രീതികളെ കണ്ടതുപോലെ അതുപോലെ തന്നെ നമ്മുടെ പല്ല് കമ്പി പല്ലുകമ്പിയിടുന്നതിൻ്റെ ചികിത്സാ രീതികളെ കണ്ടതുപോലെ തന്നെ നമുക്ക് അലൈനർ ചികിത്സാ രീതിക്ക് വേണ്ടി ഒരു ഡോക്ടറിൻ്റെ അടുക്കെ പോകുമ്പോൾ എന്തെല്ലാം ചിലവുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം ഒന്ന് ആദ്യം ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ഉണ്ടാവും കൺസൾട്ടേഷൻ ചാർജസ് ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പോലെ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ചിലപ്പോൾ ഒരിക്കലും കൺസൾട്ടേഷൻ ചാർജസ് മേടിക്കാത്ത ഡോക്ടർമാർ വരെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചാർജസ് ഉണ്ട് കൺസൾട്ടേഷൻ ചാർജ് അത് കഴിഞ്ഞാൽ ഒരു ഡയഗ്നോസ്റ്റിക് ചാർജ് അഥവാ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡയഗ്നോസിസ് എടുക്കാൻ വേണ്ടി അതിന് എക്സ്റേ എടുക്കണമെങ്കിൽ എക്സ്റേ അതുപോലെ തന്നെ അനുബന്ധമായിട്ട് പല തരത്തിലുള്ള എക്സ്റേ എടുക്കുന്നതിനെ പറ്റിയെല്ലാം ഞാൻ പല്ല് കമ്പിറ്റി അതിനകത്ത് അതുപോലെ തന്നെ എന്തെല്ലാം എക്സ്റേസാണ് എടുക്കുന്നത് ഒ പി ജി എക്സ്റേ എടുക്കാം ചിലപ്പോൾ അവർ ലാറ്ററസ് എഫ് എന്ന് പറഞ്ഞ എക്സ്റേ എടുക്കാം അങ്ങനെ എക്സ്റേ എടുക്കുന്നതിനാണെങ്കിൽ ഓരോ പ്രാവശ്യം എക്സ്റേ എടുക്കുന്നതിനും ലാറ്ററസ് എഫ് ഒ പി ജി എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയുടെ ചിലവ് വരാം അപ്പോൾ രണ്ട് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ചിലവ് വരാം അതാണ് ആദ്യത്തെ ചിലവ് അതില്ലാതെ ചെയ്യുന്ന പല ഡോക്ടർമാരുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാരും അപ്പോൾ ആ ചിലവില്ലാതിരിക്കും അപ്പോൾ ചിലർ ഒ പി ജി മാത്രമേ എടുക്കുള്ളൂ ചിലർ ലാറ്ററൽ സഫും കൂടെ എടുക്കും അപ്പോൾ അങ്ങനെയുള്ള ചിലവ് റേസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ചിലവുകൾ പിന്നെ നിങ്ങൾക്ക് വരാവുന്ന ഒരു ചിലവാണ് അലൈനേഴ്സിൻ്റെ ആ ആദ്യത്തെ ഇംപ്രഷൻസ് എടുക്കുക അപ്പോൾ ഇംപ്രഷൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈനർ ഇംപ്രഷൻ എടുക്കുന്ന രണ്ട് തരത്തിലെടുക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ ഇംപ്രഷൻ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മൾ എടുക്കുന്നത് പോലെയുള്ള ഫിസിക്കൽ ഇംപ്രഷൻസ് ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള ഇംപ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ആൽജിനേറ്റോ അല്ലെങ്കിൽ ഒരു പോളിവിനൈൽസിലോക്സീൻ എന്ന് പറയുന്ന സാധനവും നമ്മൾ വായിൽ വെച്ച് അളവെടുത്ത് അത് വെച്ച് അലൈനർ ഉണ്ടാക്കുന്ന ഇതുണ്ടാകും അപ്പോൾ ആ അലൈനർ ആ ഇംപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഇംപ്രഷൻ ഇമ്പ്രഷനാണെങ്കിൽ അത് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അത് ഈ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്ത് ഡോക്ടറും കമ്പനിയും തമ്മിൽ സംസാരിച്ച് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കും ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതിനൊരു ചിലവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് സ്കാൻ ചെയ്യണം കൺവേർട്ട് ചെയ്യണം അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അതിനെ പല്ല പല്ലങ്കോടും ഇങ്ങോട്ടും നീക്കി അത് ഡോക്ടറും ആ പറയുന്ന ടെക്നീഷ്യനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡോ അവിടെയിരിക്കുന്ന ഡോക്ടറും അല്ലെങ്കിൽ ആ കമ്പനിയായിട്ടെല്ലാം സംസാരിച്ച് ഈ പല്ലുകളെയെല്ലാം നേരെ ഒത്തതാക്കാൻ എന്തെല്ലാം സ്റ്റേജ് എടുക്കണം പല്ല് പറിക്കണോ പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുത്തണോ എല്ലാം തീരുമാനിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ വരെ ചെയ്യുന്നതിന് ചിലവ് ചാർജ് ചെയ്യുന്ന ഒരു ഡോക്ടർമാരുണ്ട് അപ്പോൾ ഒരു ഒരു ഇനീഷ്യൽ ചാർജസ് അതുപോലെ ഇമ്പ്രഷനും പ്ലീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ചാർജസ് ഉണ്ടാവും അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് ലൈനറിൻ്റെ ചിലവുണ്ടാവും അപ്പോൾ ആ അലൈനറിൻ്റെ ചിലവ് എത്രയാണ് അത് മുകളിലത്തെ നിരക്ക് മാത്രമാണ് എത്ര രൂപ താഴത്തെ നിരയും മുകളിലത്തെ നിരയും കൂടെ ഒരു പാക്കേജ് അതുപോലെ നമ്പർ ഓഫ് അലൈനേഴ്സ് എത്ര സെറ്റ്സ് ഓഫ് അലൈനേഴ്സ് വേണമെന്ന് നോക്കിയിട്ട് അത്രയും എത്ര സെറ്റിനുള്ള ആ ഓരോ അലൈനറിനുള്ള ചിലവുണ്ട് അപ്പോൾ ചിലപ്പോൾ ക്ലിനിക്കിൽ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും എത്ര രൂപയാണ് അലൈനർ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഓരോ അലൈനറിനാണെങ്കിൽ അയ്യായിരം രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള പല കമ്പനികളുടെ അലൈനർ വേണം പത്തൊൻപതിനായിരം ഇരുപതിനായിരം രൂപ വരെയുള്ള ഓരോ അലൈനറിന് ഇരുപതിനായിരം രൂപ വരെ ചിലവുള്ള കമ്പനികൾ നമുക്ക് നമുക്കിന്ന് ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പല തരത്തിലുള്ള അലൈനറുകൾ അവൈലബിൾ പല കമ്പനികൾ അവൈലബിളാണ് അപ്പോൾ ആ പല കമ്പനികളിൽ തന്നെ പല റേഞ്ചിലുള്ള അലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രീമിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി അങ്ങനെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള കമ്പനികൾ തന്നെ അവരുടെ ഇടയ്ക്ക് തന്നെ പലതരത്തിലുള്ള അലൈനേഴ്സ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ അവർക്കും പാക്കേജസ് ഉണ്ട് ഇത്ര നമ്പർ ഓഫ് അലൈനേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നമ്പർ അലൈനേഴ്സിനാണെങ്കിൽ ഇത്ര രൂപ കുറവും നിങ്ങൾക്കറിയാം നിങ്ങൾ സാധാരണ ഇതിൽ ബൾക്കിലെടുക്കുമ്പോൾ അതിലൊരു കുറവും കുറവോടെ എടുക്കുമ്പോൾ അത് കൂടുതലും ഒക്കെ എടുക്കുന്ന പലതരത്തിലുള്ള പാക്കേജസ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് അലൈനേഴ്സ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ക്ലിനിക്ക് കളിച്ച് വെക്കുമ്പോൾ അലൈനർ ചെയ്യാൻ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപയെന്നോ രണ്ടായിരം രൂപാന്നോ അയ്യായിരം രൂപയെന്നോ ഇരുപതിനായിരം രൂപയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു അലൈനറിൻ്റെ ചിലവായിരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓടിച്ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ചികിത്സയ്ക്ക് എത്രയാണെന്ന് നോക്കി നിങ്ങളുടെ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലൊരു ഭീമുവായ ചിലവ് വരാം കാരണം എക്സ്റേയുടെ ചിലവും കൺസൾട്ടേഷനും അതുകഴിഞ്ഞ് ഇമ്പ്രഷൻസിൻ്റെ ചിലവ് അത് കഴിഞ്ഞ് അലൈനറുടെ ചിലവ് പിന്നീട് ഒരു ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് വേറെ വരാം അത് കഴിഞ്ഞ് ഇതിനകത്ത് അറ്റാച്ച്മെൻറ്റ്സ് വേണമെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ്സ് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് ചാർജസിൻ്റെ ചാർജസ് വരാം ഇത് അത് കഴിഞ്ഞിട്ട് അറ്റാച്ച്മെൻറ്റ് ചാർജസ് അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് വരാം എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ പല്ലിൻ്റെ ഇടയ്ക്ക് വിടവുണ്ടാക്കുന്ന പ്രോക്സിമൽ സ്ട്രിപ്പിംഗ് ഇതിനെല്ലാം എക്സ്ട്രാ ചാർജ് ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവ് വരാം അതുപോലെ തന്നെ അലൈനർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് റിമൂവലിന് ചാർജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചിലവാണ് ഈ അറ്റാ ഈ അലൈനറിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് റീറ്റെയ്നർ വേണമെങ്കിൽ ആ റീറ്റെയ്നറിന് ചാർജ് ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട് അപ്പോൾ അലൈനറിന് ഇത്രയും അധികം ഭാഗങ്ങളുണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട് ഇതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ചികിത്സാരീതിയുടെ ഓരോരോ ഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെല്ലാം എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യമേ തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനും നിങ്ങളുടെ സാമ്പത്തിക നഷ്ടവും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ കാരണം ഡോക്ടറുമായിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായാൽ ചികിത്സ നന്നായിട്ട് വരാതിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമേ തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഡോക്ടർ എത്ര രൂപ കൃത്യമായിട്ട് ഇത്ര സമയം കൊണ്ട് കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി അലൈനർ ചികിത്സയിൽ തന്നെ രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യുന്നുണ്ട് ഇ എം ഐ ഫെസിലിറ്റിയിൽ അലൈനർ ചെയ്യുന്നുണ്ട് അലൈനർ പലപ്പോഴും പലപ്പോഴായിട്ട് കൊടുക്കുന്നവരെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബൾക്ക് എമൗണ്ട് മേടിച്ചിട്ട് ഓരോ മാസം വരുമ്പോൾ അലൈനർ കുറേശ്ശെ കൊടുക്കുന്ന ക്ലിനിക്കുകളുണ്ട് ചിലർ ഒറ്റയടിക്ക് ഈ മുഴുവനായിട്ട് കൊടുത്തുവിടുന്നവരുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അലൈനർ ചികിത്സ തുടങ്ങുവാൻ എങ്ങനെയാണ് അവർ തരുന്നത് എത്ര പ്രാവശ്യം ആ ക്ലിനിക്കിൽ പോകണം എത്ര നാൾ കൊണ്ട് കലൈനർ കയ്യിൽ കിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അലൈനർ ചികിത്സ പോകുള്ളൂ ചിലരെല്ലാം കലൈനറിന് അളവ് കൊടുത്തതിന് ശേഷം നാൽപ്പത്തഞ്ചും അമ്പതും ദിവസം കഴിഞ്ഞിട്ട് അവർ കലൈനർ കിട്ടിയിട്ടില്ല എന്നറിയുന്നു അപ്പോൾ എത്ര ദിവസം കൊണ്ട് കിട്ടും നിങ്ങളുടെ സമയം വൈകുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര കാലം കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് തീരക്കുക അതിന് മറ്റ് ചിലവുകളുണ്ടോ അതുപോലെ തന്നെ അലൈനർ ചികിത്സ ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റ് ചികിത്സ ചെയ്യാൻ പാടുണ്ടോ പല്ല് കമ്പിട പല്ലിൻ്റെ അടയ്ക്കാൻ പല്ലിൻ്റെ അട പല്ല് കേടുണ്ടെങ്കിൽ അത് അടയ്ക്കുക അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണോ അലൈനർ ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടുണ്ടോ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അലൈനർ ചെയ്യുവാൻ അപ്പോൾ അലൈനറിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ വളരെയധികം അലൈനറിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമെല്ലാം ഇത് അയച്ചു കൊടുക്കുക എനർജി അലേന്ദ്രചികിത്സയെപ്പറ്റി അവരറിയട്ടെ ചികിത്സാ രീതികളെപ്പറ്റി അറിയട്ടെ നിങ്ങൾ ഡോക്ടർമാരുടെ അടുക്കാൻ പോകുമ്പോൾ ഇതെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി ചിലപ്പോൾ പലപ്പോഴും ഡോക്ടർമാർക്ക് തിരക്കായതുകൊണ്ട് പലപ്പോഴും ഇതെല്ലാം പറഞ്ഞു തരാൻ അവർക്ക് സാധിക്കാറില്ല അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ റിമൈൻഡ് ചെയ്താൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും നിങ്ങൾക്ക് എത്ര രൂപ ഇതിനു വേണ്ടി ചിലവാകുമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സഹായിക്കും അതുകൊണ്ട് പാക്കേജസ് ആ ഡോക്ടർമാരാണ് എന്തെല്ലാമാണ് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചികിത്സ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ അതുകൊണ്ട് പലയിട ചികിത്സാ ചെലവുകളെക്കുറിച്ച് അറിയുവാനൊക്കെ വേണം ഇത് ഉപകരിച്ചെങ്കിൽ നിങ്ങളതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്ലാറ്റ്ഫോംസിലും വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും താങ്ക് യു വെരി മച്ച് ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടും ഫ്രം നെച്ചുപാടം ഡെൻ്റൽ ലൈറ്റ് മറീൻ ഡ്രൈവ് കൊച്ചി